സോ ഹലോ ഗ്സ് മൈ സെൽഫ് ഡോക്ടർ തബഷീർ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വർഷം ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും പല ട്രിക്സും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തു അല്ലേ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു വർഷത്തെ ഹാർഡ് വർക്കിൻ്റെയും സാക്രിഫൈസിൻ്റെയും നമ്മൾ ഉറക്കം കളഞ്ഞതിൻ്റെയും എല്ലാത്തിൻ്റെയും എൻ പ്രൊഡക്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് മെയ് അഞ്ചാം തീയതി രണ്ട് മണി മുതൽ അഞ്ചര വരെയെന്നുള്ള സമയത്തിലാണ് ശരിയല്ലേ അപ്പം ഈ ഒരു നമ്മുടെ എക്സാം നമ്മുടെ ഏകദേശം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ഒരു അവസാന ദിവസങ്ങളിലും വൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആ ഒരു മൂന്നര മണിക്കൂറിലും നമ്മൾ ചെയ്യേണ്ടും നമ്മൾ ചെയ്യേണ്ടാത്തെയും കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ സെർട്ടിൻ ഡൂസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഡോൺസ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഡിസ്കസ് ചെയ്താണ് നമ്മൾ അന്നത്തെ വീഡിയോൻ്റെ ലക്ഷ്യം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇനിയുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതായത് കൊണ്ട് ഞാൻ അധികം ഇൻട്രോഡക്ഷനും കാര്യങ്ങളും ഒന്നും പറയേണ്ടത് നേരെ വീഡിയോയിലോട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പുതിയ ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടർ തബ്ഷീർ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സോ നമ്മൾ വൺ ലാസ്റ്റ് അഡ്വൈസ് ബിഫോർ നീറ്റ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക്ക് സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഇത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം ഇത് പ്യുവർലി സബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ഇത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഞാനിപ്പോൾ ഇവിടെ ചില അഡ്വൈസസ് നിങ്ങൾക്ക് തരാൻ പോകും ആൻഡ് അഡ്വൈസസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം എൻ്റെ സജഷൻസ് മാത്രമാണ് ഇതിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ ഒഴിവാക്കുക ഇതൊരിക്കലും എന്തല്ല ഇതൊരിക്കലും കമ്പൽഷൻസ് അല്ല ഇത് വെറും എന്റെ സജഷൻസ് മാത്രമാണ് അപ്പൊ ഓരോരുത്തർക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള പല സ്ട്രാറ്റജീസ് ഉണ്ടാകും ആൻഡ് ഇതുവരെയുള്ള എക്സാമുകൾ നിങ്ങൾ ഒരുപാട് ഗ്രാൻഡ് ടെസ്റ്റും മെഗാ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ടാവും ആൻഡ് ഇതുവരെയുള്ള എക്സാമുകളിൽ ഇഫ് യു ആർ സക്സസ്ഫുൾ വിത്ത് യുവർ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമുള്ള സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ എടുക്കണ്ട ഓക്കെ ഇത് പറയാൻ പോകുന്നത് ആരോടാ ചിലർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ടാവും ലൈക്ക് എങ്ങനെയാണ് പേപ്പർ എഴുതേണ്ടത് ലൈക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള രണ്ട് മൂന്ന് ദിവസങ്ങൾ ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എനിക്ക് പേപ്പർ കിട്ടുമ്പോൾ ഞാൻ എങ്ങനെയാണ് പേപ്പറിനെ അപ്രോച്ച് ഡൗട്ട്സ് ഉള്ള പലരും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു സ്ട്രാറ്റജി സജസ്റ്റ് ചെയ്ത് മാത്രമാണ് ഇത് ലക്ഷ്യം ഓക്കെ ഞാൻ സബ്ജക്റ്റീവെന്ന് പറയാൻ കാരണം ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞുതരാം ഫോർ എക്സാമ്പിൾ രണ്ട് രീതിയിൽ എക്സാം എഴുതുന്നവരുണ്ട് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും നമ്മളിപ്പോൾ ഒരു കൊഷൻ പേപ്പർ കണ്ടുകഴിഞ്ഞ ഒരു കൊസ് കണ്ടുകഴിഞ്ഞാൽ ഒന്നിൻ്റെ ആൻസർ നമുക്ക് സീന്ന് കഴിഞ്ഞാൽ സീന്ന് മാർക്ക് ചെയ്യും രണ്ടിൻ്റെ ആൻസർ ബീന്ന് കണ്ടുകഴിഞ്ഞാൽ മാർക്ക് ചെയ്യും അങ്ങനെ ചെയ്യുന്നവരാണ് മെജോറിറ്റി ഐ വി സെ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻജും അങ്ങനെയാണ് സോ ഞാൻ അങ്ങനെയല്ല ഞാൻ എങ്ങനെയൊന്നും ചെയ്തിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിസിസ് മൊത്തം ചെയ്തിട്ട് ഞാൻ ഒരുമിച്ച് മാർക്ക് ചെയ്യാറാണ് ഓക്കെ ഞാൻ മൊത്തം ഫിസിക്സ് കോസ് ചെയ്യുമ്പോൾ ഫിസിക്സാണ് ഞാൻ ആദ്യം ചെയ്യുന്നതെങ്കിൽ ഞാൻ കൊസ്റ്റൻ പേപ്പറിൽ അതിൻ്റെ കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്തിട്ട് ലാസ്റ്റ് നാൽപ്പത്തഞ്ച് കോസ്റ്റിനും കൂടി ഒരുമിച്ച് മാർക്ക് ചെയ്യാറാണ് സോ എന്നോട് പലപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ആൻഡ് ഐ വുഡ് ഓൾവേസ് സേ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് എഫക്റ്റീവ് തോന്നുന്നു നിങ്ങൾ അത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അടുത്തുള്ള ഒരാൾ വേറൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങളത് ഫോളോ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ മെജോറിറ്റിയും ഒരു കണ്ടു കഴിഞ്ഞാൽ ആ കൊസ്റ്റിൻ്റെ ആൻസർ അപ്പം തന്നെ മാർക്ക് ചെയ്ത് പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് തോന്നുന്നത് എല്ലാം കൂടി ഒരുമിച്ച് മാർക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളത് ചെയ്യാം കഴിഞ്ഞ ടെസ്റ്റുകളിലും മെഗാ ടെസ്റ്റുകളിലും ഗ്രാൻഡ് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അത് ചെയ്തിട്ടുണ്ട് നിങ്ങളത് പ്രാക്ടീസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അതിലോട്ട് തന്നെ മുന്നോട്ട് പോവാം ലാസ്റ്റ് മിനിറ്റ് ആയിട്ട് പുതുതായിട്ടുള്ള ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാൻ നിൽക്കരുത് നിങ്ങൾ ഗ്രാൻഡ് ടെസ്റ്റിൽ എന്താണോ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക ഓക്കെ സോ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റിലോട്ട് പോവാം അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഡൂസ് ആണ് ഓക്കെ നമ്മൾ ഡൂസ് ആണ് നമ്മൾ എന്തൊക്കെ ഈ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആ കുറച്ച് ആ ഒരു മൂന്നര മണിക്കൂർ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട സാധനം ക്ലൗഡിംഗ് ഓഫ് മെമ്മറി ഈസ് നോർമൽ ക്ലൗഡിങ് ഓഫ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലെറ്റ്സ് സേ ഇപ്പം എക്സാമിൻ്റെ തലേന്നാണ് നിങ്ങൾ മെയ് നാലാം തീയതി എത്തി മെയ് നാലാം തീയതി എത്തി നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രാത്രിയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു തോന്നൽ വരും ലൈക്ക് ഇത് ഭയങ്കര കോമൺ ആയിട്ട് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കാണും സ്റ്റുഡൻസിൻ്റെ ഇടയിൽ എല്ലാം നമ്മളെല്ലാം ഞങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ ഏതൊരു എക്സാമിന് പോവുകയാണെങ്കിലും ഒരു പെട്ടെന്ന് ഒരു തോന്നൽ വരും ഞാൻ ഒരു വർഷം പഠിച്ചതൊന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല എന്നുള്ള ലൈക്ക് ഞാൻ എല്ലാം മറന്നു മറന്നുപോയി എന്നൊരു തോന്നൽ വരും ആൻഡ് ദാറ്റ് ഇസ് കോൾ ക്ലൗഡിങ് ഓഫ് മെമ്മറി കാരണം നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ സാച്ചുറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പുതിയ പുതിയ ഇൻഫർമേഷൻസ് ഒരുപാട് നിങ്ങളുടെ ബ്രെയിനിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടി ബ്രെയിൻ ലോഡ് ആയിട്ട് ലൈ ചില ലാസ്റ്റ് നിങ്ങൾക്ക് തോന്നല് എനിക്കിത് ഓർമ്മയില്ല ആൻഡ് ദാറ്റ് ഇസ് പെർഫെക്റ്റ്ലി നോർമൽ അത് നിങ്ങൾ മറന്നു പോയതല്ല നിങ്ങൾ എക്സാം ഹോളിൽ പോയി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ കാര്യങ്ങൾ ഓർമ്മ വരും അത് നിങ്ങളുടെ ബ്രെയിൻ സാച്ചുറേറ്റ് ആയത് മാത്രമാണ് നിങ്ങൾ എക്സാം ആ ഒരു കാരണം കൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ താഴോട്ട് പോരുത് നിങ്ങൾ മനസ്സിലാക്കിയ അത് ഫിസിയോളജിക്കലാണ് ഈ കാര്യം എല്ലാവർക്കും ഉണ്ടാവും എനിക്ക് മാത്രമല്ല സോ ദാറ്റ് ഇസ് പെർഫെക്റ്റ്ലി നോർമൽ അതിലാരും ടെൻഷൻ അടിക്കരുത് ഓക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പോയിന്റ്സ് പറഞ്ഞു പോകും കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എക്സാം നമ്മളുടെ അടുത്തെത്തി ഇനി നമ്മൾ ഒരുപാട് സമയം ഒന്നും ഒരു വീഡിയോയിൽ സ്പെൻഡ് ചെയ്യരുത് ഓക്കെ രണ്ടാമത്തെ കാര്യം റെഗുലറൈസിങ് സ്ലീപ്പ് സൈക്കിൾ റെഗുലറൈസിങ് സ്ലീപ്പ് സൈക്കിൾ അത് നിങ്ങൾ ഓൾറെഡി ഈ ബൈ ദിസ് ടൈം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും കാരണം നിങ്ങൾക്ക് ഏറ്റവും അറ്റൻറ്റീവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങൾ ബ്രെയിൻ ഉണ്ടാവേണ്ട സമയമാണ് അഞ്ചാം തീയതി രണ്ട് മണി മുതൽ അഞ്ചര വരെ സോ ആ സമയം നിങ്ങൾക്ക് ഒരിക്കലും ഉറക്കം വരരുത് അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് മേ അഞ്ചാം തീയതി ഓൾ ഓഫീസ് ആടാൻ ആ സമയത്ത് അറ്റൻറ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ സ്ഥിരമായിട്ട് ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസവും ഉച്ചയ്ക്ക് ഉറക്കം വരും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഉച്ചയ്ക്കുള്ള ഉറക്കം ഒഴിവാക്കുക ലൈക്ക് നിങ്ങളൊരു ഫിക്സ്ഡ് ടൈമ് ഫിക്സ് ചെയ്യുക ഈ സമയം ഞാൻ ഉറങ്ങും ഈ സമയം ഞാൻ നീക്കും നമ്മൾ എക്സാം രാവിലെ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ രാവിലെ നീക്കുന്നത് കുറച്ച് ലേറ്റ് ആയാലും ഒരു കുഴപ്പമില്ല ബട്ട് രണ്ട് മണി മുതൽ അഞ്ചര വരെ എന്നുള്ള സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഉറക്കം വരാൻ പാടില്ല ഇനി വളരെ കോമൺ ആയിട്ട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു വിഷയം പറഞ്ഞതരാം ലൈക്ക് നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്താണ് ഒരു വർഷത്തിൽ നിങ്ങളുടെ മൊത്തം എഫേർട്ടിൻ്റെ റിസൾട്ട് ഈ ഒരു എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്യുക അതെല്ലാം സത്യമാണ് ആൻഡ് അത്ര കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് ആൻസൈറ്റി വരില്ല നോർമലാണ് ആൻഡ് ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ പലർക്കും എന്താവില്ല ഉറക്കം വരില്ല ഓക്കെ അപ്പം എക്സാം തലേന്ന് ഉറങ്ങാൻ പറ്റാതിരിക്കുന്നത് വളരെ കോമണമായിട്ട് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു കണ്ടീഷനാണ് ഓക്കെ അപ്പൊ ഇതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇൻ കേസ് നിങ്ങൾക്കിപ്പം ഇപ്പൊ നോർമലി നിങ്ങൾ ഒരു എയിറ്റ് ഹവേഴ്സ് ഉറങ്ങുന്ന ഒരാളാണ് നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് ഫോർ ഹവേഴ്സേ ഉറങ്ങാൻ പറ്റിയുള്ളൂ ഇത് ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത് നിങ്ങൾക്ക് എയ്റ്റ് ഹവേഴ്സ് ഉറങ്ങാൻ പറ്റിൽ വെൽ ആൻഡ് ഗുഡ് അത് ഫൈൻ ആണ് പക്ഷെ ചിലവർക്ക് എന്താവും ചിലവർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരാം ഉം അപ്പൊ അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത് അയ്യോ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചൊരു ടെൻഷൻ അടിക്കരുത് കാരണം ഞാനിവിടെ എഴുതിയ പോലെ ഫിയർ ഓഫ് നോട്ട് സ്ലീപ്പിംഗ് വിൽ ഡു മോർ ഹാർം ഡെൻ നോട്ട് സ്ലീപ്പിംഗ് ഇറ്റ് സെൽസ് അതായത് നിങ്ങൾക്ക് നാല് മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ പെർഫെക്റ്റ്ലി ഫംഗ്ഷൻ ചെയ്യും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സാം എഴുതാൻ പറ്റും ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ലൈക്ക് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ എല്ലാ എക്സാമ്പിളും ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടാണ് പോവാറ് പക്ഷെ പണ്ട് പ്ലസ് ടുവിന് ഞാൻ എഴുതിയ എല്ലാ എൻട്രൻസുകളും ഞാൻ ബോർഡ് എക്സാമും എല്ലാ കാര്യങ്ങളും ഞാനൊരു നൈറ്റ് സ്റ്റഡി നടത്തുന്ന ആളാണ് ഓക്കെ രാത്രി ഇന്ന് പഠിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ കിടന്നുറങ്ങി പഠിക്കുന്ന സമയത്ത് രാവിലെ കിടന്നുറങ്ങി വൈകുന്നേരം നീട്ടിട്ട് ഓവർനൈറ്റ് പഠിച്ച് നേരെ പോയി എക്സാം എഴുതാറാണ് ഓക്കെ പക്ഷെ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ ഒരുപാട് എൻട്രൻസുകൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങളിപ്പം ഇൻ കേസ് ഉറങ്ങിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരിക്കലും എക്സാമിൻ്റെ തലേ നിങ്ങൾക്കിപ്പോൾ കുറച്ച് ഹവേഴ്സിൻ്റെ ഉറക്കം സ്കിപ്പായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത് ദറ്റ് ഇസ് പെർഫെക്റ്റ്ലി നോർമൽ അതിൻ്റെ ഒരു പ്രശ്നവും ഇല്ല ആ ടെൻഷൻ അടിച്ചതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മാർക്ക് കുറയും അല്ലാണ്ട് ഉറങ്ങാത്തതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ മാർക്ക് കുറയില്ല ഓക്കെ അല്ലേ ഇനി അടുത്തത് നമ്മൾ ഈ ഒരു മൂന്നാല് ദിവസങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് റിവൈസ് മോസ്റ്റ് വോളറ്റൈൽ ടോപ്പിക്സ് അതായത് ഓരോരുത്തർക്കും ഒരു സബ്ജക്റ്റീവ് ആയിരിക്കും നമുക്ക് ഏറ്റവും മറക്കാൻ സാധ്യത ഇപ്പോൾ ഞാൻ ഏറ്റവും മറക്കാൻ സാധ്യത ഉള്ള ടോപ്പിക്സ് ആയിരിക്കണം ഞാൻ റിവൈസ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാൻസ് ബയോളജിയിൽ ഇപ്പോൾ ഇരിയിട്ടാണ് പക്ഷെ എനിക്ക് ട്രാൻസ്പോർട്ടിൻ പ്ലാൻസ് എത്ര വായിച്ചാലും ഓർമ്മ നിൽക്കില്ല അല്ലെങ്കിൽ ഫിസിക്സിൽ സെമി കണ്ടക്ടേഴ്സ് അത് എനിക്ക് എത്ര വായിച്ചാലും ഓർമ്മ നിൽക്കാറില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഡെഫിനറ്റി ഞാൻ ആ ടോപ്പിക്സ് ഞാൻ എക്സാമിന് മുമ്പ് റിവൈസ് ചെയ്യണം എനിക്ക് മെക്കാനിക്സ് നന്നായിട്ട് ഓർമ്മ നിൽക്കാറുണ്ട് അപ്പോൾ ഞാൻ പിന്നെയും എന്ത് ചെയ്യരുത് ലാസ്റ്റ് സമയം വീണ്ടും പോയിട്ട് മെക്കാനിക്സിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണ്ട ഞാൻ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ഞാൻ ഏറ്റവും കൂടുതൽ മറക്കാൻ സാധ്യതയുള്ള ഉള്ള ആണ് ക്ലിയർ ആയില്ലേ ഓക്കെ അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് തെറ്റി പോകാറുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ ചില എം സി ക്യൂസ് ഉണ്ടാവും ഞാൻ റിപ്പീറ്റഡിലി എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും എത്ര എക്സാമിൽ ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും ചില എം സി ക്യൂസ് എനിക്ക് തെറ്റി പോകാറുണ്ട് അപ്പോൾ അങ്ങനത്തെ എം സി ക്യൂസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്യേണ്ടത് സോ അതൊരു പക്കാ നിങ്ങളെ സബ്ജക്റ്റീവ് വരയ്ക്കണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പോകുന്ന സാധനമായിരിക്കും നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് അല്ലാണ്ട് മൊത്തം ബയോളജി മൊത്തം ഫിസിക്സ് മൊത്തം കെമിസ്ട്രി ഒന്ന് റിവൈസ് ചെയ്യില്ല എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് ഞാൻ മറക്കുന്ന സബ് ടോപ്പിക്സ് റിവൈസ് ചെയ്യുമ്പോൾ വേണം ക്ലിയർ അല്ലേ ഇനി ഇന്നവിറ്റബിൾസ് ആൻഡ് ഹൈ ഹീ ടോപ്പിക്സ് ഞാൻ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ എട്ട് വർഷത്തെ പേപ്പർ അനലൈസ് അനൈസ് ചെയ്തപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇന്നവിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഹൈ ഹിൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് മോസ്റ്റ് ഇംപോർട്ട് ടോപ്പിക്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ തന്നിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആ ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക ലൈക്ക് അത് നിങ്ങൾക്ക് അറിയാം അത് നിങ്ങൾ മറക്കാത്ത കാര്യമാണെങ്കിൽ അതും ഇപ്പോൾ വായിക്കണ്ട ബട്ട് അതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ് അത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ടോപ്പിക്സ് ഞാൻ ഇപ്പോൾ വീണ്ടും ആ ടോപ്പിക്സ് എന്നാ കാണിക്കുന്നില്ല അത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടോപ്പിക്സ് പെട്ടെന്നൊന്നും എടുത്ത് നോക്കുക ക്ലിയർ അല്ല ഇനി ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇത് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഇനിയുള്ള മൂന്നാല് ദിവസങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത് നമ്മൾ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് സോ ഫസ്റ്റ് നമ്പർ ഓഫ് കൊസ്റ്റൻസ് അറ്റംറ്റ് ഞാൻ എത്ര കൊസ്റ്റൻസ് അറ്റം ചെയ്യണം ഇത് ഞാൻ ഓൾറെഡി ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ് ബട്ട് പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് ആ പെട്ടെന്ന് ഒരു കാര്യം വീണ്ടും പറയാം ലൈക്ക് നിങ്ങളുടെ ടാർഗറ്റ് സിക്സ് ഫിഫ്റ്റി എന്ന് വിചാരിക്കാം അപ്പോൾ സിക്സ് ഫിഫ്റ്റി സ്കോർ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപതിൽ ഞാൻ നൂറ്ററുപത്തിരണ്ട് മുതൽ നൂറ്ററുപത്തിമൂന്ന് ക്വസ്റ്റൻ വരെ കറക്റ്റ് ഡിവൈഡ് ചെയ്താൽ നൂറ്റി അറുപത്തി രണ്ടാണെന്ന് കിട്ടുക അത്ര ക്വസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം അറ്റംപ്റ്റ് ചെയ്യണം എന്നാലും എനിക്ക് സിക്സ് ഫിഫ്റ്റി സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇത് കൊസ്റ്റിൻസ് മൊത്തം കറക്റ്റ് ആവണം അറ്റംപ്റ്റ് ചെയ്താൽ മാത്രം പോരാ ഈ കൊസ്ൻസ് മൊത്തം കറക്റ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് നൂറ്റി അറുപത്തി രണ്ട് കൊസ്റ്റൻസ് മൊത്തം കറക്റ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് സിക്സ് ഫിഫ്റ്റി മാർക്ക് കിട്ടുള്ളൂ അത് പോസിബിൾ ആണോ അത് പോസിബിൾ അല്ല അത് പോസിബിൾ ആയിട്ടുള്ളവരുണ്ടാവും ബട്ട് മോർ കോമൺലി അത് പോസിബിൾ അല്ല ലൈക്ക് നമ്മൾ ഒരു നൂറ്റി എഴുപതോ നൂറ്റി എഴുപത്തഞ്ചോ അറ്റംപ്റ്റ് ചെയ്താലേ നമുക്ക് എന്താവുള്ളൂ നൂറ്റി അറുപത്തിരണ്ടെങ്കിലും കറക്റ്റ് ആവുള്ളൂ സോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഞാൻ ടിപ്പിക്കലി എപ്പോഴും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ കൊസ്റ്റൻ പേപ്പർ കണ്ടു കൊസ്റ്റൻ പേപ്പറിൽ എനിക്ക് എന്തായി ഞാനൊരു നൂറ്റി അറുപത്തഞ്ച് ക്വസ്റ്റൻസ് എനിക്ക് അറിയുന്നതെന്ന് വിചാരിച്ചോ ബാക്കി പതിനഞ്ച് കൊസ്ൻസ് എനിക്ക് അറിയില്ല അപ്പോൾ ഈ പതിനഞ്ച് കൊസ്റ്റൻസ് എനിക്ക് അറിയില്ല എനിക്ക് എങ്ങനെയാണെങ്കിലും സോൾവ് ചെയ്യാൻ അറിയില്ല ഈ പതിനഞ്ച് കൊസ്റ്റൻസ് ഞാൻ സ്കിപ്പ് ചെയ്യണോ വേണ്ടത് അതോ ഈ പതിനഞ്ച് കൊസ്ൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യണോ വേണ്ടത് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കാം ആ പതിനഞ്ച് കൊസ്റ്റനിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് കണക്കുണ്ട് ഈ പതിനഞ്ച് കൊസ്റ്റൻസിൽ ഞാൻ പത്ത് കൊസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു ലൈക്ക് എനിക്ക് അറിയാത്ത ആണ് ബട്ട് എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ എനിക്ക് അതിൽ ചില ക്വസ്റ്റൻസിലും ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ അറിയാം ചില ക്വസ്റ്റൻസിലും രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറയാം അങ്ങനെ എല്ലാം ലിമിനേറ്റ് ചെയ്തിട്ട് ഞാൻ പത്ത് കൊസ്ഷൻസ് അറ്റംപ്റ്റ് ചെയ്തു ഈ പത്ത് ക്വസ്റ്റൻസിലും മൂന്ന് ക്വസ്റ്റിനെ കറക്റ്റ് ആയുള്ളൂ എന്ന് വിധിക്കാം ബാക്കി ഏഴ് ക്വസ്റ്റൻ തെറ്റി എന്ന് വിചരിക്കുക അപ്പം നിങ്ങൾക്ക് അവിടെ ടോട്ടൽ എത്ര മാർക്ക് കിട്ടി മൂന്ന് ക്വസ്റ്റൻ കറക്റ്റ് ആകും പന്ത്രണ്ട് മാർക്ക് ഏഴ് ക്വസ്റ്റൻ തെറ്റി അപ്പോൾ അഞ്ച് മാർക്ക് എന്നെ കിട്ടിയു ബട്ട് ടോട്ടൽ എത്രയായി നിങ്ങൾക്ക് അവിടെ അഞ്ച് മാർക്ക് ലാഭമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ്യം മാക്ക് കിട്ടേണ്ടടുത്ത് വെറും പത്തി മൂന്ന് ക്വസ്റ്റ്യൻ മാത്രം കറക്റ്റ് ആയി കഴിഞ്ഞാൽ ആ പൂജ്യത്തിന് പകരം നിങ്ങൾക്ക് അഞ്ച് മാർക്കാണ് കിട്ടാൻ പോകുന്നത് അതിൻ്റെ അഞ്ച് മാർക്കിൻ്റെയൊക്കെ വില ഒരു നീറ്റ് പോലത്തെ എക്സാം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സോ ഇത് മൂന്ന് ക്വസ്റ്റ്യൻ മാത്രം കറക്റ്റ് ആയുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് നമുക്ക് അഞ്ച് മാർക്ക് കിട്ടുന്നു ആ മൂന്ന് നാല് ക്വസ്റ്റ്യൻ കറക്റ്റ് കായാലോ അഞ്ച് പത്ത് മാർക്കാവും അഞ്ച് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയാലോ പതിനഞ്ച് മാർക്കാവും എന്ന് വെച്ചാൽ നിങ്ങൾ മാർക്ക് അവിടെ എക്സ്പൊണൻഷ്യലി കൂടുകയാണ് ലീനിയർലി അല്ല എക്സ്പൊൺഷ്യലി കൂടുകയാണ് അപ്പോൾ പത്ത് ക്വസ്റ്റൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്താൽ അതിൽ മൂന്നിൽ കൂടുതൽ നമുക്ക് കറക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണോ കാരണം നമ്മൾ പക്കാർക്ക് കുത്തല്ലല്ലോ നമ്മൾ എന്തെങ്കിലും ലോജിക് ഉപയോഗിച്ചിട്ട് അതിൽ ഒന്നോ രണ്ടോ ഓപ്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഓപ്ഷൻസിലാണ് നമ്മൾ ചാൻസ് എടുക്കുന്നത് സോ അങ്ങനത്തെ ചാൻസസ് നിങ്ങൾ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൂടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുള്ളൂ നൂറ്റി അറുപത് ക്വസ്റ്റൻ മാത്രം അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു കുട്ടീൻ്റെ മാക്സിമം മാർക്ക് സിക്സ് ഫോർട്ടിയാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നേ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് കിട്ടാൻ പോകുന്നതിന് മാക്സിമം മാർക്ക് സിക്സ് ഫോർട്ടിയാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക ഐ വുഡ് സേ എപ്പോഴും സാധാരണ പറയാറ് മോർ ദൻ വൺ സെവൻറ്റി പ്ലസ് കൊസ്റ്റൻസ് ചെയ്യണം പക്ഷെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും മോർ ദൻ വൺ സെവൻറ്റി ഫൈവ് യു ഷുഡ് ഗോ വൺ 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 ഫോർ വൺ സെവൻറ്റി സിക്സ് വൺ സെവൻറ്റി സെവൻ വൺ സെവൻറ്റി എയ്റ്റ് ക്വസ്റ്റൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ടോപ്പേഴ്സ് ആവുന്ന ഫ്രണ്ട്സിൻ്റെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റും ടോപ്പേഴ്സ് എപ്പോഴും മോർ നമ്പർ ഓഫ് കൊസ്റ്റൻസ് അറ്റംപ്റ്റ് ചെയ്യും സോ ദിസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശം യു ഷുഡ് ഓൾവേസ് ഗോ ഫോർ മോർ ദെൻ വൺ സെവൻറ്റി ഫൈവ് പ്ലസ് കൊസ്റ്റൻസ് ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയി വെച്ചാൽ മതി നിങ്ങൾക്ക് പൂജ്യം മാർക്ക് കിട്ടണ്ടെടുത്ത് നിങ്ങൾക്ക് നിങ്ങൾ പത്ത് ക്വസ്റ്റൻ നിങ്ങൾ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൂന്നെണ്ണം മാത്രം കറക്റ്റ് ആയി കഴിഞ്ഞാൽ പൂജ്യം മാർക്ക് കിട്ടേണ്ടി നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടും പിന്നെ അവിടുന്ന് ഓരോ ക്വസ്റ്റും നിങ്ങൾക്ക് അഞ്ച് മാർക്ക് വെച്ച് കൂടി കൂടി വരികയാണ് സോ വൺ സെവൻറ്റി ഫൈവ് പ്ലസ് ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട കോഷ്യൻസ് ക്ലിയർ അല്ല ശരി ഇനിയും അടുത്തത് ഞാൻ ഇതേ എക്സാമ്പിൾ നമുക്ക് പതിനഞ്ചെണ്ണം അറിയില്ല പതിനഞ്ച് കൊസ്റ്റൻസ് അറിയില്ല ഞാൻ പതിനഞ്ച് കൊസ്റ്റിൻ ഇൻ വിടാൻ വിചാരിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴും നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൂട്ടണം നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഗസ് വർക്ക് ഇമ്പ്രൂവ് ആക്കണം അപ്പോൾ ഗസ് വർക്ക് ഇമ്പ്രൂവ് ആക്കേണ്ട രീതികൾ നമ്മൾ ഫിസിക്സിലാണെങ്കിൽ ഗസ് വർക്ക് എങ്ങനെ ഇമ്പ്രൂവ് ആക്കും ലൈക്ക് നമുക്കൊരു അറിയാത്തൊരു കൊസ്റ്റിൻ നമ്മൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ പല ട്രിക്സ് വഴി ഉപയോഗിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുണ്ട് ഡയമെൻഷൻ നമുക്കൊരു ട്രിക്കാണ് ഡീജനറൈസിംഗ് ടി എം സിക്ക് നമുക്ക് മറ്റൊരു ട്രിക്ക് ആണ് അപ്പോൾ നിങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റിനും ഒബ്വിയസ്ലി നമുക്ക് ഫസ്റ്റ് വയറിൽ ചിലപ്പോൾ അറിയില്ല പറയുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യാൻ വിചാരിച്ച ഓരോ ക്വശ്നും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ആ കൊച്ചിലുണ്ടാവും ഓക്കെ ചിലപ്പോൾ നിങ്ങൾ എക്സാം എക്സാമുകൾ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ നിങ്ങൾ ആലോചിക്കും അത് ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നു നമ്മളെപ്പോഴും ഒരു സിംഗിൾ വേയിലാണ് ആലോചിക്കുക അല്ലെങ്കിൽ നമ്മളെപ്പോഴും കൺവെൻഷൻ വേയിലാണ് ആലോചിക്കുക പക്ഷെ കൺവെൻഷൽ വേന്ന് മാറി ചിന്തിച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു വാക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷനിലോട്ട് എത്താൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് നിങ്ങളെന്ത് ഓരോ കൊസ്നും സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളത് ആലോചിച്ച് നോക്കുക ഇതിൽ ആ എന്തെങ്കിലും ഉണ്ടോ എക്സാമ്പിൾ നിന്ന് ഇറങ്ങി വരുമ്പോൾ അയ്യോ ഈ കൊസ്റ്റിൻ എത്ര എന്നുള്ളത് ആ തോട്ട് നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല അപ്പോൾ ഓരോ ക്വസ്റ്റിനും വിടുന്നതിന് മുമ്പ് ശരിക്കും ശ്രദ്ധിക്കുക അപ്പോൾ ഫിസിക്സിലാണെങ്കിൽ നമുക്ക് ഡയമെൻഷൻ ഉണ്ട് ഡീജിനലൈസിംഗ് എം സി ക്യുണ്ട് ബയോളജിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡ്സ് പറഞ്ഞതുണ്ട് എം എ സി ക്യൂ ട്രിക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോയിലും അതായത് കോൺട്രാസ്റ്റിംഗ് ഓപ്ഷൻസ് മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ കോൺട്രാസ്റ്റിംഗ് ഓപ്ഷൻസ് മെത്തേഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ഡ നമ്മൾ രണ്ട് ഓപ്ഷൻ ഓപ്ഷനാക്കി ബാക്കി രണ്ട് ഓപ്ഷൻ എങ്ങനെ നമ്മൾ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യുക അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അതൊന്നും ഞാൻ നമ്മുടെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ ആ വീഡിയോസ് എല്ലാം എന്തിനാണ് നമ്മൾ ഗസ് വർക്ക് ഇംപ്രൂവ് ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റിനും വിടുന്നതിന് മുമ്പ് രണ്ട് തവണ ചിന്തിക്കുക കാരണം നമുക്ക് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൂട്ടണം നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൂട്ടിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ സീറ്റ് കിട്ടുള്ളൂ ക്ലിയർ അല്ലേ ആൻഡ് ഇനി ഇത് നിങ്ങൾ എങ്ങനെ ക്വസ്റ്റൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അതിപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ഒരു സബ്ജക്റ്റീവ് കാര്യമാണ് അതായത് നിങ്ങൾ ഇതുവരെ എഴുതി ഗ്രാൻഡ് ടെസ്റ്റിലും മെഗാ ടെസ്റ്റിലും നിങ്ങൾക്കൊരു ഉണ്ട് ലൈക്ക് നിങ്ങൾ എപ്പോഴും ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഏത് എക്സാം കിട്ടുകയാണെങ്കിൽ ഞാൻ കെമിസ്ട്രി വെച്ചിട്ട് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക കാരണം കെമിസ്ട്രിയാണ് എൻ്റെ സ്ട്രോങ് സബ്ജക്റ്റ് അപ്പോൾ കെമിസ്ട്രി വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടും ആൻഡ് ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് ടു ഔട്ട് ദി എസാം ഭയങ്കര ആണ് ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ കെമിസ്ട്രി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ ഫിസിക്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ പോയാൽ മതി നിങ്ങൾ ബയോളജി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ അതുപോലെ പോയാൽ മതി ബട്ട് ഏത് സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡൗട്ടുള്ള ചിലരുണ്ടാവും അപ്പോൾ അവർക്കുള്ളൊരു സജഷനാണ് എൻ്റെ പ്യുവർലി സജഷനാണ് സബ്ജക്റ്റീവ് ആണ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം നിങ്ങളത് എടുത്താൽ മതി ഐ വുഡ് സേ നിങ്ങൾ ഫിസിക്സ് ഫിസിക്സോ കെമിസ്ട്രി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എറ്റ് സബ്ജക്ട് പ്രിഫറബ്ലി നോട്ട് ബയോളജി കാരണം ബയോളജി പ്രിഫറബ്ലി നോട്ട് ബയോളജി എന്ന് ഞാൻ പറയാനൊരു കാരണമുണ്ട് നമ്മൾ ബയോളജി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക ബയോളജി ഒബ്വിയസ്ലി സിമ്പിൾ ആണ് പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ബയോളജി തുടക്കത്തിൽ ഒരുപാട് ടൈം പോകേണ്ടി വന്നു അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു നിങ്ങൾക്ക് എക്സാം വേണ്ടി ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ബാക്കിയുള്ളത് ഫിസിക്സും കെമിസ്ട്രിയാണ് എന്ന് വെച്ചാൽ രണ്ടും ന്യൂമറിക്കൽസും കാൽക്കുലേഷൻസും എല്ലാം ചെയ്യേണ്ട സബ്ജക്റ്റുകളാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പാനിക് ആവും ലൈക്ക് ഫിസിക്സിൽ നിങ്ങൾക്ക് ഒരുപാട് കാൽക്കുലേഷൻസോ കാര്യങ്ങൾ ചെയ്യാണ്ടല്ലോ എന്നുള്ളത് ഓക്കെ അപ്പോൾ അതിന് പകരമാണ് ഞാൻ നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ബയോളജി ചെയ്യാം കാരണം ഇപ്പോൾ ഫിസിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ടൈം പോയി പോയിചരിക്കാം എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ബയോജിയിൽ ആ ടൈമിൽ പിക്കപ്പ് ചെയ്യാൻ പറ്റും കാരണം ബയോളജിയിൽ ഒരു വിധം കൊസ്റ്റൻസ് എല്ലാം നമുക്ക് വായിച്ച് നേരെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക സെൻറ്റൻസ് ബേസ്ഡ് ക്വസ്റ്റൻസ് ആയിരിക്കും അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആയിരിക്കും അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ സമയം പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബയോജിയിൽ പിക്കപ്പ് ചെയ്യാൻ പറ്റും സോ സ്റ്റാർട്ട് വിത്ത് സബ്ജക്ട് പ്രിഫർ പ്രിഫറബ്ലി നോട്ട് ബയോളജി ആൻഡ് ഇത് അഗെയിൻ ഒരു പക്കാ സ്ട്രാറ്റജി നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്യുന്ന ഗ്രാൻഡസ്റ്റിനും മെഗാറ്റസ്റ്റും ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി ഉണ്ട് നിങ്ങൾ അത് ഫോളോ ചെയ്താൽ മതി നിങ്ങൾ ഇത് എടുക്കേണ്ട അപ്പം ഡൗട്ടുള്ളവരെ ഇങ്ങനെ ചെയ്യാം ഞാൻ ഫൈനലി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എക്സാം ഹാളിൽ നിങ്ങൾ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും ടൈം ലിമിറ്റ് വെക്കണം ഇപ്പം ഞാൻ ബയോളജി ഞാൻ മൊത്തം ഒരു കൊണ്ട് ചെയ്ത് തീർക്കും അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ഓരോ ഈച്ച് സബ്ജക്റ്റ് ഞാൻ അമ്പത് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കും അല്ലെങ്കിൽ ഒരു കൊണ്ട് ചെയ്തു തീർക്കും ഇങ്ങനെ ഒരു ടാർഗറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം അതിൻ്റെ ആ ടാർഗറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാവും ഓക്കെ ഒരു കാരണവശാലും നിങ്ങൾ നൂറ്റി അമ്പത് ക്വസ്റ്റിനും കാണാ കാണാത്തൊവസ്ഥ ഉണ്ടാവരുത് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അവസാനത്തോടുള്ള പത്ത് ക്വസ്റ്റിനായിരിക്കും ഏറ്റവും സിമ്പിൾ മനസ്സിലായോ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആ നൂറ്റി അമ്പത് ക്വസ്റ്റനും കാണാണ്ടിരിക്കരുത് സോ ഓരോ സബ്ജക്റ്റും ഇത്ര സമയം കൊണ്ട് തീർക്കുന്നു നമ്മളെ മനസ്സിൽ നമുക്കൊരു വ്യക്തമായൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം ഓക്കെ സോ ഇത്രയുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച് ഡൂസ് ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമ്മുടെ ഡോൺസ് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല സോ എക്സാം മോളിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എക്സാം മോൾ എത്തുന്നതിന് മുമ്പുള്ള കാര്യം എനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മാർക്ക് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് നിർത്തുക അതായത് എനിക്ക് മെഗാ ടെസ്റ്റിന് എത്ര മാർക്ക് കിട്ടിയുള്ളൂ എനിക്ക് ഗ്രാൻഡ് ടെസ്റ്റിന് എത്ര മാർക്ക് കിട്ടിയുള്ളൂ അതുകൊണ്ട് എനിക്ക് നീറ്റ് കിട്ടില്ല അത് അട്ട റബിഷാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല കാരണം മെഗാ ടെസ്റ്റും ഗ്രാൻഡ് ടെസ്റ്റും വളരെ മോശമായിട്ട് പെർഫോം ചെയ്തിട്ട് ശരിക്കുള്ള എക്സാമിന് നല്ല മാർക്കോടെ ഫ്ലയിങ് കളേഴ്സുമായിട്ട് വന്ന ഒരുപാട് സ്റ്റുഡൻസ് അറിയാം സോ നിങ്ങളുടെ മെഗാ ടെസ്റ്റിൻ്റെ നിങ്ങളുടെ ഗ്രാൻഡ് ടെസ്റ്റിൻ്റെ മാർക്ക് അതൊന്നും നിങ്ങളെ ഇതുവരെയുള്ള നിങ്ങളിപ്പം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ അതുവരെ നിങ്ങൾ ഏരിയ മെഗാ ടെസ്റ്റിൻ്റെ എല്ലാത്തിനും കൂടി അവറേജ് എടുത്തിട്ടല്ല നിങ്ങൾക്ക് സീറ്റ് തരുന്നത് ആ മൂന്നര മണിക്കൂർ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തോ നിങ്ങൾക്ക് സീറ്റ് കിട്ടും സോ നിങ്ങളുടെ മാർക്ക് എനിക്ക് അവനേക്കാൾ കുറവാണ് നിങ്ങൾ കുറവാണ് ഈ തോട്ട് നിങ്ങൾ ഒഴിവാക്കുക ആ തോട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രമേ ചെയ്യുള്ളൂ ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കരുത് നമ്മൾ ഒരു വർഷം മൊത്തം ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു ഓക്കെ ഈ ഒരു വർഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു ഒരുപാട് ടോപ്പിക്സ് പഠിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷം പഠിച്ച ടോപ്പിക്സിനേക്കാളും പുതിയൊരു ടോപ്പിക് ഈ മൂന്ന് ദിവസം നമ്മൾ കാണാനുള്ള സാധ്യത കുറവാണ് ലൈക്ക് ഒരുവിധം ചോദിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പുതിയ കാര്യങ്ങളോട് പോകരുത് ഇനി നമ്മൾ പുതിയ കാര്യങ്ങളോട് പോയി കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻസ് ലെവൽ കുറയാണ് ചെയ്യുക അയ്യോ ഞാൻ പഠിക്കാതെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എന്ന് ഓക്കെ അപ്പോൾ ആ ഒരു ഇത് വേണ്ട നമ്മൾ ഒരു വർഷം നമ്മൾ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയാണ് ഈ മൂന്ന് ദിവസം ചെയ്യേണ്ടത് ഇനിയും പുതിയ സാധനങ്ങൾ പഠിക്കാൻ നിൽക്കരുത് അത് നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ കുറക്കുകയാണ് ചെയ്യാം സോ നമ്മൾ ഇനിയുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇനി അടുത്തത് നമ്മൾ എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ കൂൾ ഓഫ് ടൈമിൽ ഇരുന്നിട്ട് അവിടുന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആലോചിക്കാൻ നിൽക്കരുത് ലൈക്ക് അവിടെയായിരുന്നു പുതിയ കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ നിൽക്കരുത് അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല നമ്മൾ റീകൾ ചെയ്യുക ചില ഒരു ടോപ്പിക്ക് ഇപ്പോൾ ഒരു ടോപ്പിക്ക് ഞാൻ അവിടുന്ന് ആലോചിക്കാൻ ശ്രമിച്ചു അത് എനിക്ക് കിട്ടിയില്ല അത് കിട്ടിയില്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവും ശരിയല്ലേ ബട്ട് ആ ടെൻഷൻ ഒരു അൺനെസറി ടെൻഷനാണ് ഇത് ചിലപ്പോൾ കൊസ്റ്റൻ പേപ്പറിൽ ഉണ്ടാവില്ല ഈ ടോപ്പിക്ക് ഇതില്ലാത്തൊരു ടോപ്പിക്ക് ഞാൻ മറന്നൊന്നും വിചാരിച്ചിട്ടാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ത്രൂ ഔട്ട് ദി എക്സാം നമ്മൾ ഉള്ളൊരു ആ ടെൻഷൻ ഉണ്ടാവും ഓക്കെ ആൻഡ് ഓൾവേസ് എ റിലാക്സ്ഡ് മൈൻഡ് വിൽ ഗീവ് യു ബെറ്റർ സൊല്യൂഷൻസ് എ ടെൻസ്ഡ് മൈൻഡ് ഓക്കെ അപ്പോൾ നമ്മളെ ലക്ഷ്യം നമ്മൾ മനസ്സ് മാക്സിമം റിലാക്സ് ആവേണ്ടതാണ് അപ്പോൾ അടുത്ത മൂന്നര മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ് അപ്പോൾ ആ മൂന്നര മണിക്കൂർ മാത്രം നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാത്രം ആലോചിച്ചാൽ മതി വെറുതെ നമ്മൾ ആ കൂൾ ഓഫ് ടൈമിൽ ഇരുന്നിട്ട് നമ്മൾ അൺനെസറി ടോപ്പിക്സ് എന്തീകോൾ ചെയ്യാൻ നിൽക്കരുത് അതിലെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കോളണം എന്നില്ല അതിൻ്റെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അൺവാണ്ടഡലി നമ്മളുള്ളിൽ നമ്മളായിട്ടൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാണ് സോ അത് ഒരിക്കലും ചെയ്യരുത് കൂൾ ഓഫ് ടൈം പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം റിലാക്സ് ചെയ്തിരിക്കുക ആ റിലാക്സ്ഡ് മൈൻഡായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ സൊല്യൂഷൻസ് തരാ എന്നാൽ മാത്രമേ അടുത്ത മൂന്നര മണിക്കൂർ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആലോചിക്കാൻ പറ്റുള്ളൂ ഓക്കെ അല്ലേ ഇനി ആൻഡ് അറ്റ് ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൺ സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ ഇനിഷ്യൽ ക്വസ്റ്റൻസ് ഇത് എനിക്കുള്ളൊരു സ്വഭാവമാണ് ഞാൻ ഒരുപാട് എൻട്രൻസ് എഴുതിയുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ശരിക്കുള്ള റിയൽ ടൈംസിനെ ഇപ്പോൾ ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്ത് നമ്മളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എഴുതിപ്പോൾ റിയൽ ടൈം എക്സാമിൽ വരുമ്പോൾ നമുക്കൊരു തോട്ട് വരുമോ ഓ ഇതിൻ്റെ ഒരു ലൈഫ് ഡിറ്റിറ്റിറ്റർമനിങ് എക്സാം ആണ് അപ്പം ഞാൻ ഓരോ ക്വസ്റ്റൻ ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ അതും വിചാരിച്ചിട്ട് ഞാൻ തുടക്കത്തിൽ കാണുന്നപ്പോൾ ഇനീഷ്യൽ ലെറ്റ് ഇനീഷ്യലി കാണുന്ന ഒരു ഫസ്റ്റ് മുപ്പത് ക്വസ്റ്റൻ ഞാൻ ഭയങ്കരമായിട്ട് വീണ്ടും 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 റീയഷ്യൂർ ചെയ്തുകൊണ്ടിരിക്കും ലൈക്ക് ഇതന്നെ അല്ല കറക്റ്റ് ഇതന്നല്ല കറക്റ്റ് എനിക്ക് ആൻസർ കിട്ടിയാൽ ഞാൻ ഒന്നും കൂടി ആലോചിച്ചിരിക്കും അതിൻ്റെ ആവശ്യമില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി അമ്പത് ക്വസ്റ്റും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല ആൻഡ് സിമ്പിളർ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചിലപ്പോൾ അവസാനത്തോട്ടായിരിക്കും അപ്പം നമ്മൾ പല കൊസ്റ്റൻസും മിസ്സാവും സോ നമുക്കൊരു കൊസ്റ്റൻ വായിച്ചു ഇതാണ് ഇതിൻ്റെ ആൻസർ കണ്ടു കഴിഞ്ഞാൽ അത് ടിക്ക് ഇട്ടു അത് മാർക്ക് ചെയ്തു ആ കൊസ്റ്റൻ കഴിഞ്ഞോ അവിടെ പിന്നെയും അതിനെപ്പറ്റി വീണ്ടും 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 ആലോചിക്കാൻ നിൽക്കരുത് അപ്പോൾ അങ്ങനെ നമ്മൾ തുടക്ക സമയത്ത് ഒരുപാട് സമയം ഇനീഷ്യൽ കൊസ്റ്റൻസ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തോട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈം കിട്ടില്ല അപ്പോൾ എല്ലാ ക്വസ്റ്റിനും ഈക്വൽ പ്രയോറിറ്റിയാണ് ഒരു കൊസ്റ്റിനും നിങ്ങൾ ഒരു മിനിറ്റിൽ കൂടുതൽ കൊടുക്കരുത് ഫസ്റ്റ് റേഡിങ്ങിൽ ചില കൊസ്റ്റൻസ് ടഫ് ആയിരിക്കും ഒബ്വിയസ്ലി അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് കൂടുതൽ സമയം കൊടുക്കുക ബട്ട് തുടക്കത്തിലുള്ള കൊസ്റ്റ്യൻസിന് ഒരുപാട് സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ മൊത്തം എക്സാമിനെ ബാധിക്കും സോ നിങ്ങൾ കറക്റ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്തു ആ കൊസ്ൻ അവിടെ കഴിഞ്ഞു പിന്നെ അടുത്ത ക്വസ്റ്റൻ വൺ ക്വസ്റ്റിൻ അറ്റ് എ ടൈം രണ്ടാമത്തെ ക്വശൻ വായിക്കുമ്പോൾ രണ്ടാമത്തെ ക്വശനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ഒന്നാമത്തെ ക്വസ്റ്റിനെ ചിന്തിക്കരുത് സോ ഇതായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ള സർട്ടൺ ഡൂസും സെർട്ടൻ ഡോൺസും സോ ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ വീണ്ടും എൻ്റെ സാധാരണ എൻ്റെ സ്വഭാവം പോലെ കുറച്ച് സമയം കൂടി വന്നിട്ടുണ്ട് ബട്ട് ഏറ്റവും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വരുന്ന ദിവസങ്ങളിലും നിങ്ങളെ എക്സാമുകളിൽ വരുന്ന മൂന്നര മണിക്കൂറും നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തെന്ന് വിചാരിക്കുന്നു സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡോക്ടർ തപ്ഷീർ ടിപ്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് സോ നിങ്ങൾ ഇതുവരെ ആ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്കാനർ വെച്ചിട്ട് ആ പേജും ഫോളോ ചെയ്യാം ആൻഡ് ഫൈനലി ഗൈസ് നമ്മൾ അവസാനിക്കുകയാണ് ആൻഡ് ദിസ് ഇസ് ദി ഫൈനൽ വീഡിയോ ബിഫോർ നീറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇനി നമ്മൾ നീറ്റിന് മുമ്പ് കാണില്ല ഇനി നമ്മൾ നീറ്റ് കഴിഞ്ഞിട്ടേ കാണുള്ളൂ അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഒരുപാട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മളൊരു വർഷം മൊത്തം ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എക്സാം ഹോളിൽ വരെ നിങ്ങൾക്ക് പല കാര്യങ്ങളും തോന്നുന്നു ക്ലൗഡിങ് ഓഫ് മെമ്മറി ഉണ്ടോ ഞാൻ മറന്നുപോയി എന്നൊക്കെ വിചാരിക്കും ബട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ആ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഓർമ്മ വരും നിങ്ങൾ നിങ്ങൾ മുമ്പ് പഠിച്ച പല എഴുതി എക്സാമ്പിൾ തന്നെ ആലിച്ചാൽ മതി ചിലപ്പോൾ പ്ലസ് ടു എക്സാമിൻ്റെ മുമ്പ് നിങ്ങൾ മറന്നു എന്ന് ഈ ബോർഡ് എക്സാമിനോട് ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ആ സാധനം ഓർമ്മ വരും അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നു നമ്മൾ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും നിങ്ങൾ അത് ഒരിക്കലും ടെൻഷൻ അടിക്കരുത് നിങ്ങൾക്ക് തലേന്ന് ഇൻ കേസ് ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറയാൻ കാരണം അത് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നതാണ് ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഉറങ്ങാണ്ട് പ്ലസ് ടു വരെയുള്ള എക്സാം പ്ലസ് ടു അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എം ബി എസ് വരെയും ഞാൻ ഉറങ്ങാണ്ടായിരുന്നു എല്ലാ എക്സാമിനും പോകാറ് എന്നിട്ട് എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല സോ നിങ്ങൾ ഇൻ കേസ് ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളെ മനസ്സിലുണ്ടാവട്ടെ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവായിട്ട് റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ടിരുന്നത് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എത്ര പഠിച്ചു എന്നുള്ളതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻറ്റ് ഏറ്റവും റിലാക്സ്ഡായിട്ട് പോസിറ്റീവ് ആയിട്ട് ഇരു എഴുതുക നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക്സ് കിട്ടും സോ നിങ്ങൾ ഓരോരുത്തർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക നീറ്റിനെ അപ്പിയർ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടർ തപ്ഷീർ ടിപ്സ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലേ ലൈക്ക് നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ അനലിസ്റ്റ് നമുക്ക് ചെയ്യണം നിങ്ങളുടെ അലോട്ട്മെന്റിനെ കുറിച്ചും അഡ്മിഷൻസിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റി നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻട്രൻസ് കിട്ടാൻ വേണ്ടി പഠിച്ചു എന്നല്ല നമ്മൾ അതിന് മറുപടി പറയേണ്ടത് എൻട്രൻസ് ഒബ്വിയസ്ലി ഒബ്ബിയസ്ലി ആണ് എന്നാലേ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ അത് അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ബട്ട് ഈ ഫിസിക്സിലും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഓരോ സയന്റിസ്റ്റുകളും നമുക്ക് തന്ന കോൺട്രിബ്യൂഷൻസ് കാരണം നമ്മളുടെ ഹ്യൂമാനിറ്റി ഇവിടെ ഉണ്ടായിരുന്ന ഹ്യൂമാനിറ്റി ഇപ്പോൾ കുതിച്ചു അടി ടെക്നോളജിയിലെല്ലാം ഒരുപാട് അഡ്വാൻസ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് സോ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ അല്ലാണ്ട് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സൈഡ് ഉണ്ട് അപ്പോൾ ആ സൈഡ് നമുക്ക് ഡിസ്കസ് ചെയ്യണം ലൈക്ക് ഐസക് ന്യൂട്ടൺ വന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ലാഭങ്ങൾ കിട്ടി ഐൻസ്റ്റൈൻ വന്നുകൊണ്ട് നമ്മൾ ടെക്നോളജി എങ്ങനെയൊക്കെ മാറി അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം ആൻഡ് ഇപ്പോൾ നീറ്റ് മൂന്ന് ദിവസം വാതിൽക്കൽ വന്ന് നോക്കുമ്പോഴല്ല നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് നീറ്റ് എല്ലാം കഴിഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഈ സയൻസിൻ്റെ ബ്യൂട്ടി ഫിസിക്സിൻ്റെ കെമിസ്ട്രീൻ്റെയും ബയോളജിൻ്റെ ബ്യൂട്ടി നമുക്ക് ഡിസ്കസ് ചെയ്യണം സോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എൻട്രൻസ് കഴിഞ്ഞിട്ട് ചെയ്യാം ബട്ട് ഫോർ നൗ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ ഒരു മൂന്നര മണിക്കൂർ നിങ്ങളുടെ എൻട്രൻസിൽ ഫോക്കസ് ചെയ്ത് വയ്ക്കുക എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കുക എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരിക്കുക അത് മാത്രം മതി നിങ്ങളുടെ മാർക്ക് കൂടാൻ സോ ഓൾ ദി ബെസ്റ്റ് ഗൈഡ്സ് നമുക്ക് എൻട്രൻസ് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ